സഖാവ് സീതാറാം, നമ്മുടെ ഇടയിലെ ഏറ്റവും ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഏറ്റവും മുമ്പിൽ നിന്ന ഒരു പോരാളിയാണ്. കഴിഞ്ഞ 4 ദശാബ്ദക്കാലം അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയധാരയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയുണ്ടായി. സീതാറാം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച സന്ദർഭം മുതൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ച് തുടങ്ങിയതാണ്. പിൽക്കാലത്ത് CPM നേതൃത്വ നിരയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മുഖം എന്നുള്ള നിലയിൽ സീതാറാം ഓരോ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് അതിൻ്റെ ശരിയാർന്ന നിലപാടുകൾ എത്തിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത നേതാവായിരുന്നു. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുന്ന കാരണം തന്നെയാണ്, പക്ഷേ BJPയുടെ ഭൂരിപക്ഷം ദേശീയ തലത്തിൽ നഷ്ടപ്പെടുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ ദേശീയ ഐക്യ പ്രസ്ഥാനങ്ങൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിപ്പിക്കുക, എല്ലാ മതനിരപേക്ഷ രാഷ്ട്രീയ ചേരിയെയും ഒരുമിപ്പിക്കുക എന്ന ആ നിലപാട് ഇന്ത്യൻ പൊതുരാഷ്ട്രീയ ഘടനയിൽ രൂപപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ സൂത്രധാരകന്മാരിലൊരാളായി പ്രവർത്തിച്ച സഖാവായിരുന്നു സീതാറാം. ആ നിലയിലുള്ള പ്രായോഗിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേതൃത്വ നിരയും ഇന്ത്യയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സീതാറാമിന് അദ്വിതീയമായ സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമ്പോൾ അതിന് ആശയരാഷ്ട്രീയ കാഴ്ചപ്പാട് അതിപ്രധാനമാണ്. ലോക സംഭവങ്ങളിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ പൊതു സ്ഥിതിഗതികളിൽ, സാമ്പത്തിക നയങ്ങളിൽ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിൽ രൂപപ്പെട്ടു വരുന്ന എല്ലാ പ്രശ്നങ്ങളോടും ശാസ്ത്രീയമായ, യുക്തിനിഷ്ഠമായ ഒരു പരിശോധനയിലൂടെ കൃത്യമായ അഭിപ്രായങ്ങൾ രൂപീകരിച്ചെടുക്കാൻ തീക്ഷണശാലിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ സീതാറാം ഏറ്റവും നല്ല മികവ് പ്രകടിപ്പിക്കേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് എനിക്ക് തൊട്ടു മുമ്പേ ഉള്ള ദേശീയ അധ്യക്ഷൻ സഖാവ് സീതാറാമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഉണ്ടായിരുന്ന അടുപ്പവും സൗഹൃദവും, അതോടൊപ്പം സീതാറാം ഞങ്ങളുടെ തൊട്ടു മുന്നിൽ കാണിച്ചൊരു മാതൃക ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്നു പിന്നീട് പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും പാർട്ടി നേരിടുന്ന ആശയ സൈദ്ധാന്തിക വിഷയങ്ങളുണ്ടാവും, അത്തരം സന്ദർഭങ്ങളിൽ കൃത്യതയാർന്ന ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. സീതാറാമിൻ്റെ ഓരോ പ്രഭാഷണത്തിൻ്റെയും അവസാനങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് സോഷ്യലിസത്തിലുള്ള വിശ്വാസമാണ്, ഇന്നുള്ളതുപോലെ ആവില്ല നാളത്തെ സമൂഹമെന്ന ഉറച്ച നിലപാടും കാഴ്ചപ്പാടുമാണ്. കാരണം സാമൂഹ്യ മുന്നേറ്റത്തിൽ ദുർബലനായ മനുഷ്യന് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിരോധിച്ച് കരുത്താർജിച്ച് ഇന്നത്തെ ദൗർബല്യങ്ങളെ, പ്രാമാണിത്വത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ സ്വരമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സഖാവ് സീതാറാം തൻ്റെ ജീവിതകാലം മുഴുവൻ ഉയർത്തിയത്. തീർച്ചയായും ആ ആത്മവിശ്വാസം, സോഷ്യലിസത്തിലുള്ള വിജയപ്രതീക്ഷ, സാമൂഹ്യ മാറ്റത്തിലുള്ള വിജയപ്രതീക്ഷ, അന്തിമം വിജയം തൊഴിലാളി വർഗത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ള ഏറ്റവും ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ കാഴ്ചപ്പാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കരുത്തോടെ ഉയർത്തിയ നേതാവാണ്, ഇന്ന് കാലം പറിച്ചെടുത്തിരിക്കുന്ന പോരാളിയാണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന ഘടകം. ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ ഒരുപാട് ഓർമ്മകളാണ് ഈ സന്ദർഭത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സീതാറാമിൻ്റെ നിര്യാണം ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കടുത്ത നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ആകെയുള്ള പൊതുരാഷ്ട്രീയ ഘടനയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും തേജസ്വിയായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ്. അവരുടെ ദുഃഖമുള്ള ഒരു സന്ദർഭമാണ്.